ചെങ്ങന്നൂരിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പിഴുതെറിഞ്ഞ കേരളയിൽ സർവേ കല്ലുകൾ ജനങ്ങൾ തന്നെ പുനഃസ്ഥാപിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. കുറച്ചു മുമ്പ് ആ നടപടികളൊക്കെ ചെങ്ങന്നൂരിൽ പുരോഗമിക്കുകയാണ്. ശ്യാം പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്യാം, മന്ത്രി സജി ചെറിയാൻ വീടുകൾ തോറും കയറി ഈ ഒരു കേരളയിലിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്കും ഈ ഒരു പദ്ധതി വേണം എന്നുള്ള നിലയിലേക്ക് അവരുടെ മനസ്സ് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവർ തന്നെ ഈ യു ഡി എഫിന്റെ ബി ജെ പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പിഴുതെറിഞ്ഞ സർവേ കല്ലുകൾ തിരികെ പുനഃസ്ഥാപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വിശദാംശങ്ങൾ. ആര്യ, ചെങ്ങന്നൂരിലെ കൊടുവല്ലൂരിലാണ് നേരത്തെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സർവേ കല്ലുകൾ നേരത്തെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് പിഴുതെറിഞ്ഞൊരു സംഭവം ഉണ്ടായേ. ഇതിനിടയിലാണ് ഇന്ന് മന്ത്രി സജി ചെറിയാൻ ഇന്ന് ഭവന സന്ദർശനത്തിനിടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയും ഈ തെറ്റിദ്ധാരണ ഇവർക്കിടയിൽ നിന്ന് തെറ്റിദ്ധാരണകൾ നീക്കി ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതിനിടയിലായിരുന്നു ഈ റെയിൽപാത കടന്നു പോകുന്ന കൊടുവല്ലൂരിന് സമീപമുള്ള ഒരു വീട്ടിലെ വീട്ടമ്മ ഇത് ഈ കല്ലുകൾ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. പദ്ധതിയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന ഉടൻ തന്നെയായിരുന്നു ഈ വീട്ടമ്മയുടെ ഭാഗത്തു നിന്ന് ഇതൊരു നടപടി ഉണ്ടായത്. പിഴുതെറിഞ്ഞ സർവേ കല്ലുകൾ വീണ്ടും അതേയിടത്തു തന്നെ പുനഃസ്ഥാപിച്ചുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് അനുകൂലമാണെന്നുള്ള മനോഭാവവും അതോടൊപ്പം തന്നെ വാക്കുകളുമായിരുന്നു ഈ വീട്ടമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്തത്. ഇതുതന്നെയായിരുന്നു ഇന്ന് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ കൊടുവല്ലൂരിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള 70 വീടുകളിൽ കയറിയ ഈ വീടുകളിലെല്ലാം തന്നെ മികച്ച പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമായും ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയായിരുന്നു പ്രധാനമായും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ആ തെറ്റിദ്ധാരണ നീക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യമായിരുന്നു ഇന്ന് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഈ ഭവന സന്ദർശനത്തിലൂടെ പ്രധാനമായും കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് 70 വീടുകൾക്ക് ശേഷം മറ്റ് സമീപ ഈ പദ്ധതി കടന്നു പോകുന്ന അല്ലെങ്കിൽ ഈ അലൈൻമെന്റിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി കടന്നു പോകുന്ന മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി ഇപ്പോൾ ഭവന സന്ദർശനം പുരോഗമിക്കുകയാണ് ആര്യ. അതേ ശ്യാം, ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം രാഷ്ട്രീയ ലാക്കോടെ നടത്തിയ സമരത്തിൽ വീണു പോവുകയായിരുന്നു. അവർ പരത്തിയ തെറ്റിദ്ധാരണയിൽ വീണു പോവുകയായിരുന്നു ഈ സാധാരണക്കാരായ ജനങ്ങൾ എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും ആര്യ, ഇന്നലെ വന്ന സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കൂടി വന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഇതൊരു സാമൂഹിക ആഘാത പഠനത്തിനുള്ള നിലവിലുള്ള ഒരു കല്ലിടൽ മാത്രമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. അത് തന്നെ ജനങ്ങളും അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അത് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഈ ഭവന സന്ദർശനത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമാകുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് മന്ത്രി സന്ദർശിച്ച ഈ വീടുകളിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും പ്രതികരണം ഇതുതന്നെയായിരുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാണ്. ഈ വീട്ടമ്മ നിലവിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞ അതേ സർവേ കല്ല് വീണ്ടും വീടിന് സമീപത്ത് തന്നെയുള്ള ഈ പദ്ധതി കടന്നു പോകുന്ന സ്ഥാപിച്ച് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് അനുകൂലമായ ഒരു പ്രതികരണം തന്നെ നൽകിയിരിക്കുന്നത്. ഈ മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ജനങ്ങൾ ഏത് വിധത്തിലാണ് ഈ പദ്ധതിയോട് പ്രതികരിക്കുന്നത്? അവരുടെ പ്രതികരണത്തിൽ വളരെ വലിയൊരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടില്ലേ? ആര്യ, തീർച്ചയായും പ്രധാനമായും ഈ പദ്ധതി കടന്നു പോകുന്ന ചെങ്ങന്നൂർ കൊടുവല്ലൂരിലുള്ള കോളനികളാണ്. ഈ കോളനി സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണത്തിലായിരുന്നു മന്ത്രിയോടുള്ള ഈ ഒരു പ്രതികരണത്തിലായിരുന്നു പ്രധാനമായും ജനങ്ങൾ ഈ സർവേ കല്ലുകൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കോളനി നിവാസികളുടെ പ്രതികരണവും നമുക്ക് ലഭ്യമാകും. അതെ, ഈ ഒരു നുണപ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരുന്ന യു ഡി എഫിനും ബി ജെ പിക്കും ഈ ഒരു സുപ്രീം കോടതി വിധി കൂടി വന്ന സാഹചര്യത്തിൽ അവരുടെ നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് വായി മൂടിക്കെട്ടേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സജി ചെറിയാൻ ഈ ഒരു ഭവന സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അദ്ദേഹം മാധ്യമങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കൂടാതെ അദ്ദേഹം വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ട്, ചെങ്ങന്നൂരിൻ്റെ വളരെ വലിയൊരു വികസന നേട്ടമായി കേരളയിൽ പദ്ധതി മാറും, അത് ജനങ്ങൾക്ക് ബോധ്യമായി വരുന്നു എന്നുള്ളത്. അതേക്കുറിച്ചുകൂടി ആര്യ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ എൽ ഡി എഫ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി ഇത് പ്രധാനമായും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന നടപടികളെല്ലാം തന്നെ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇന്ന് ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ തെറ്റിദ്ധാരണ നീങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ മന്ത്രി നമ്മളോട് രാവിലെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിന്റെ നുണപ്രചരണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നു. കോൺഗ്രസും ബി ജെ പി നടത്തിയ രാഷ്ട്രീയ നാടകം അത് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അത് നടത്തിയിരിക്കുന്ന നുണപ്രചാരണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ സർവേ കല്ലുകൾ വീണ്ടും പുനഃസ്ഥാപിച്ചതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതെന്നും മന്ത്രി അല്പസമയം മുമ്പേ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇനി വരും ദിവസങ്ങളിലുമെല്ലാം തന്നെ ഈ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങി ഈ പദ്ധതിയെ വളരെയധികം സ്വാഗതാർഹം ചെയ്യുമെന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങളിലൂടെ നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്.
മന്ത്രി 70 വീടുകളോളമാണ് അവിടെ സന്ദർശിച്ചത് അല്ലേ പൂതംകുന്ന് കോളനിയിലുള്ളവർക്ക് ആ കോളനിയിൽ എത്തി തന്നെ നേരിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അല്ലേ ശ്യാം കേൾക്കുന്നുണ്ടോ ശ്യാം കേൾക്കുന്നുണ്ടോ 70 വീടുകളോളമാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ സന്ദർശിച്ചത് സന്ദർശിച്ചുകൊണ്ട് കേരളയിലെ ഗുണഫലങ്ങൾ മന്ത്രി വിശദീകരിക്കുകയായിരുന്നു അവിടത്തെ സാധാരണക്കാരായ ജനങ്ങളോട് യുഡിഎഫും ബിജെപിയും സംയുക്തമായി നടത്തി വന്നിരുന്ന രാഷ്ട്രീയ നാടകത്തിൽ വീണു പോവുകയായിരുന്നു അവിടത്തെ സാധാരണക്കാർ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവർ രാഷ്ട്രീയ നാടകത്തിൽ ഇവർ വീണു പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ വളരെ ശുഭകരമായ ഒരു സമീപനമാണ് ഇപ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട കേരളയിൽ പദ്ധതിയോടെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇനി നമുക്ക് മന്ത്രി സജി ചെറിയാനിലേക്ക് കൂടി ഒന്ന് കടക്കാം വളരെ ബോധപൂർവമായി നടത്തിയ തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ സന്ദർശിച്ച വീടുകളെല്ലാം അവരുടെ തെറ്റിദ്ധാരണ മാറ്റി അവർ തന്നെ മുൻകിയെടുത്ത് ഇളകിക്കളഞ്ഞ കല്ല് സ്ഥാപിച്ചു ഗവൺമെൻറ്റിൽ അവർക്ക് വിശ്വാസമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ അവർക്ക് വിശ്വാസമാണ് ഞങ്ങളിൽ അവർക്ക് വിശ്വാസമാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഞങ്ങൾ അവർക്ക് വിശ്വാസമാണ് ഇവിടെ കാണേണ്ട ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവർ പറഞ്ഞതല്ല ഇവർ വിഴുങ്ങേണ്ടി വരും വിജിൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആ ന്യൂസ് ഡെസ്കിൽ നിന്നും വിജിൻ വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഒരു കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അതായത് കേരളയിൽ പദ്ധതിയോട് മുഖം തിരിച്ചു നിന്ന ജനങ്ങൾ മന്ത്രിയുടെ ഭവന സന്ദർശനത്തിന് ശേഷം ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പദ്ധതിയോട് ഒപ്പം ചേരുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പിഴുതെറിഞ്ഞ സർവേ കല്ലുകൾ ജനങ്ങൾ തന്നെ പുനഃസ്ഥാപിക്കുന്ന കാഴ്ചയാണ് ചെങ്ങന്നൂരിൽ നിന്ന് നമ്മൾ കണ്ടത് വിശദാംശങ്ങൾ ആര്യ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ കേരളയിൽ സർവേ നടത്തുന്നതിനെതിരായി വലിയ രീതിയിലുള്ള സമരം സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത് എന്ന് സർക്കാരും അതുപോലെ തന്നെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന കർത്തവ്യത്തിലേക്ക് സർക്കാരും അതുപോലെ തന്നെ CPI എല്ലാം കടക്കുന്നത് LDFും കടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ വീട് സന്ദർശനമാണ് സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ഈ വീടുകളിലെത്തി സർവേ കല്ലുകളിട്ട കല്ലുകൾ പിഴുതെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അത് ആ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വീട്ടുകാർ തന്നെ പുനഃസ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ സജി ചെറിയാൻ വ്യക്തമാക്കുകയും ചെയ്തു ജനങ്ങളെ അറിയുന്നവരാണ് ഞങ്ങൾ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തിലേക്ക് കടക്കില്ല ഇത് നാടിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ആവശ്യമാണ് കേരളയിൽ വരിക എന്നുള്ളത് വലിയ രീതിയിലുള്ള വലിയ മുൻകാലത്തേക്ക് കൂടിയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലുള്ള ഒരു സർവേ പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത് അതിനുവേണ്ടിയുള്ള കല്ലിടൽ മാത്രമാണ് നടത്തുന്നത് എന്നാൽ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നു എന്ന പ്രചരണം നടത്തുകയും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്നാൽ വലിയ രീതിയിലുള്ള പിന്തുണ പ്രതിപക്ഷത്തിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയും ചെയ്തിട്ടില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിച്ച് ജനങ്ങളെ ഇളക്കിവിടാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് നേരിട്ട് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ CPM നേതാക്കൾ ഇടത് നേതാക്കൾ എല്ലാം നേരിട്ട് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്ങന്നൂരിൽ ഇന്നുൾപ്പെടെ ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ 70 വീടുകളാണ് സന്ദർശിച്ചത് ആ പ്രദേശത്ത് സജി ചെറിയാൻ്റെ വീടിനോട് ചേർന്നുള്ള പഞ്ചായത്തിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ രംഗത്ത് ഇറങ്ങുകയും അതിന് മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ആരോപണം പിൻവലിക്കുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീട് കയറിയുള്ള പ്രചരണവും അവബോധം സൃഷ്ടിക്കലുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തരം സർവേ നടപടികൾ കൃത്യമായി പൂർത്തിയാക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് സർക്കാരും അതുപോലെ തന്നെ കേരളയിലും കടക്കുകയാണ്
ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വീടുകൾ കയറിയുള്ള സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സജി ചെറിയാൻ വ്യക്തമാക്കിയത് ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവേ നടപടികളാണ് പൂർത്തീകരിക്കാൻ പോകുന്നത് എന്നാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും വീട് സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആര്യ.